കസ്റ്റഡിയാണോ ഓക്കെ ഈ ആലപ്പുഴയിലെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐയുടെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങ് ഇന്നലെ അവിടെ സന്ദർശിച്ചിരുന്നെന്നും അവിടുത്തെ എസ് ഡി പി ഐയുടെ കൊലപാതകത്തിന് പിന്നിൽ താങ്കളാണെന്നുള്ള ഒരു ആരോപണമാണ് എസ് ഡി പി ഐ. ഇന്ന് കാലത്ത് ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയും മത്സ്യപ്രവർത്തക സംഘത്തിൻ്റെ നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ വീട്ടിൽ കയറി നടത്തിയ നിന്ദ്യമായ ക൐ക്യവേദി ഹിന്ദു ഐക്യവേദി ശക്തമായി അപലപിക്കുകയാണ്. ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തവരെയും കൊലപാതകികളെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ വേണ്ടി അധികൃതർ നടത്തുന്ന എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളോടും എല്ലാവരും സഹകരിക്കണമെന്നുകൂടി ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അല്ല, അങ്ങനെ ആരോപണം ആർക്കും ഉന്നയിക്കാം. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി എല്ലാ ജില്ലകളിലും ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലുള്ള സംഘടനാ യാത്ര നടത്തി വരികയാണ്. സംഘടനാപരമായ പരിപാടികളും കഴിഞ്ഞ 15 മുതൽ ഞങ്ങൾ ആരംഭിച്ച ഭീകരതയ്ക്ക് കേരളം കേടങ്ങില്ല എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഓരോ സ്ഥലത്തും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ ആലപ്പുഴയിൽ ഭീകരതയ്ക്ക് കേടങ്ങില്ല എന്ന പേരിൽ ഹിന്ദു സംഘടനകൾ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്യുന്നുണ്ട്. ഭീകരതയ്ക്ക് കേരളം കേടങ്ങില്ല എന്ന സന്ദേശവുമായുള്ള ആ പരിപാടിയുമായി 7 ജില്ലകളിൽ ഇതുപോലെ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് കോഴിക്കോടാണ്, കണ്ണൂർ, വയനാട്, തിരുവനന്തപുരം, കൊല്ലം മുതലുള്ള ജില്ലകളിൽ 30-ാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലകളിലും യാത്ര നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും സന്ദർശിക്കുന്നുണ്ട്. എസ് ഡി ബി നേതാവിൻ്റെ കൊലപാതകത്തെ എങ്ങനെയാണ് കാണുന്നത്? അപലപിക്കുന്നില്ലേ? എല്ലാ കൊലപാതകങ്ങളും അപലപനീയമാണ്. മനുഷ്യജീവൻ്റെ വില അത് എല്ലാവരുടേതും ഒരുപോലെയാണ്. പോലീസ് അതിനെക്കുറിച്ചും അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കണം എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം. തീർത്തും അടിസ്ഥാനരഹിതമാണ്. നേരത്തെ തന്നെ എന്നെ പോലുള്ള ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരെയും സംഘപരിവാർ പ്രവർത്തകന്മാരെയും ആരോപണം ഉന്നയിച്ച് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത്തരം നീക്കത്തിൻ്റെ ഭാഗമായ ആസൂത്രിതമായ ഒരു ആരോപണമാണ് ഇത്. അല്ല, അധികൃതരുടെ ഭാഗത്തു നിന്നാണ് അത്തരം സംരംഭങ്ങൾ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, തീർത്തും ഏകപക്ഷീയമായി കേരളത്തിൽ 3 കൊലപാതകങ്ങൾ സംഘപരിവാർ പ്രവർത്തകന്മാരുടെ നേർക്ക് നടന്നു. വയലാറിലെ നന്ദു, തൃശ്ശൂരിലെ ബിജു, ഈ ജില്ലയിലെ സഞ്ജിത്ത്. പോലീസ് ഇത്തരം കാര്യങ്ങൾ അടക്കുന്ന സമീപനം വളരെ നിഷ്ക്രിയപൂർണ്ണമാണ്. പാലക്കാട് ജില്ലയിലെ സഞ്ജിത്തിൻ്റെ കൊലപാതകം നടന്നിട്ട് എത്ര പ്രതികളാണ് പിടിച്ചത്? പോലീസ് അലംഭാവം കാണിക്കുകയാണ്. ശക്തമായ നടപടികളിലൂടെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇരകൾക്ക് നീതി കിട്ടുന്നു എന്ന സാഹചര്യം ഉണ്ടാക്കണം. ഭരണകൂടത്തിൻ്റെ അലംഭാവമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വ്യാപകമാക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഗവൺമെൻറ് കാര്യക്ഷമമായി ഇടപെടണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അധികൃതർ എടുക്കുന്ന ഏത് സമാധാന ശ്രമങ്ങളോടും പൂർണ്ണമായി സഹകരിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അറിയില്ല. സഞ്ജിത്തിന്റെ കേസിൽ ഇന്നലെ കുടുംബം ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. കേസ് കൃത്യമായി നടക്കുന്നില്ല, കൂടുതൽ പ്രതികളെ പിടിക്കുന്നില്ല. അപ്പോൾ കേരള പോലീസ് കൃത്യമായി സഹായിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉയർന്നു. നേരത്തെ തന്നെ ഞങ്ങൾ ഉന്നയിച്ചിരുന്ന ആവശ്യം, കേരള പോലീസ് പലപ്പോഴും ഭീകരവാദികളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉരുണ്ട് കളിക്കുക, അതുകൊണ്ട് കേന്ദ്ര അന്വേഷണം വേണമെന്ന്, NI അന്വേഷണമോ CBI അന്വേഷണമോ വേണമെന്ന ആവശ്യം കുടുംബം ഉന്നയിച്ചിരുന്നു, സഞ്ജിത്തിൻ്റെ പ്രസ്ഥാനം ഉന്നയിച്ചിരുന്നു. കേരള പോലീസ് പ്രതികളെ പിടിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിന് സമർത്ഥമായ അന്വേഷണ ഏജൻസികളെ കേസ് ഏൽപ്പിക്കുന്നുമില്ല. എന്താണ് നൽകുന്ന സന്ദേശം? അവർ കൊലപാതകികൾ കരു നിൽക്കുകയാണ്, അവരുടെ ചെയ്തികൾക്ക് മറപിടിക്കുകയാണ്, കൊലപാതകികളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ്. ഇത് തെറ്റായ സമീപനമാണ്.
പൊതുയോഗത്തിൽ പ്രസംഗിച്ചിരുന്നു. പബ്ലിക്കാണ്, ആലുക്കാസ് ജംഗ്ഷനിലെ പൊതുയോഗ. വൈകുന്നേരം ആ പൊതുയോഗത്തിൽ പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വന്നിരുന്നു. ക്രമസമാധാന പാലനം പോലീസിന്റെ ഉത്തരവാദിത്വമാണ്, സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അതോടൊപ്പം തന്നെ ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ഏർപ്പെടുന്ന പാർട്ടികൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല നാട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ. നേരത്തെ നമ്മുടെ ആർഎസ്എസും ഒരു ഭാഗത്ത് എസ്ഡിപിയാണ്, അത്തരം പാർട്ടികൾ നമ്മുടെ ഈ കേരളത്തിൽ നേരത്തെ നടന്ന ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, സമാധാനപൂർണമായ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി ഉഭയകക്ഷികൾ തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് സമാധാനപൂർണമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. സി പി എമ്മും സംഘപ്രസ്ഥാനങ്ങളും തമ്മിൽ പല സ്ഥലത്തും സംഘർഷം ഉണ്ടായിരുന്നു. വളരെ അർത്ഥപൂർണമായ ചർച്ചകൾ ഉണ്ടാവുകയും അവയ്ക്ക് പ്രായോഗികമായ പരിഹാരങ്ങൾ ഉണ്ടാവുകയും സമാധാനപൂർണമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയുള്ളതാണ്, എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എല്ലാവരും നിർവഹിക്കണം എന്നാണ് പറയാനുള്ളത്. പക്ഷേ ഇവിടെ നടന്നത് ഏകപക്ഷീയമായ ആക്രമണമാണ് നടന്നത്. ഈ മൂന്ന് കൊലപാതകങ്ങൾ നടന്ന സമയത്തും അത് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശക്തമായ നടപടികൾ പോലീസ് എടുക്കുകയാണ് വേണ്ടത്. കൊലക്ക് കൊല എന്ന ഒരു നയസമീപനം ഞങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്തും ഞങ്ങൾ പ്രചരണത്തിൻ്റെ ഭാഗമായി ഭീകരതയ്ക്കെതിരായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ആലപ്പുഴയിലുള്ള എല്ലാ ജില്ലകളിലും പോയിക്കൊണ്ടിരിക്കുന്നത്. ആശയപരമായ പ്രചരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പോലീസ് അന്വേഷിക്കട്ടെ, അതെന്താണ് യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്നുള്ളതിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ച് യഥാർത്ഥ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യട്ടെ. അല്ല, ഇപ്പോൾ ഏത് കാര്യവും പോലീസിന് അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണമല്ലോ. ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ആരോപണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. എന്താണ് നിജസ്ഥിതി എന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. ഞാൻ എനിക്ക് നേരെ ആരോപണമല്ല, എന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട്, രണ്ട് കൊലക്കേസിൽ കുടുക്കിയിട്ടുണ്ട്. അതൊന്നും പുത്തരിയല്ല. കൊലക്കേസിൽ കുടുക്കിയിട്ട് കോടതിയിൽ രണ്ട് കൊലക്കേസിൽ പ്രതികളാക്കിയിട്ട് ഞാൻ കോടതിക്ക് മുമ്പിൽ പോയിട്ട് ഹാജരാക്കിയിട്ട് എൻ്റെ നിരപരാധിത്വം തെളിയിച്ചിരുന്നു. പിന്നെ ഇതുപോലുള്ള ആരോപണങ്ങൾ സ്വാഭാവിക നേരത്തെ ഉള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഗൗരവമായി കാണുന്നില്ല.